ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ലൈൻ വണ്ടിയിലാണ്. അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത്, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വിചാരിച്ചതിലും കൂടുതൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് എന്തായാലും ഇന്നത്തെ റിവ്യൂവിലേക്ക് തന്നെ പോവാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കംഫർട്ട് ലൈൻ എന്ന് പറയുന്ന ബേസ് മോഡലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏറ്റവും സ്റ്റാർട്ടിംഗ് മോഡലാണ് കംഫർട്ട് ലൈൻ എന്ന് പറയുന്ന ടൈഗോണിൽ. സെയിം ടി എസ് ഐ എഞ്ചിൻ തന്നെയാണ് വരുന്നത്, അതായത് 1 ലിറ്ററിൽ എല്ലാം തന്നെ വരുന്നത്. നമുക്ക് ടോട്ടൽ 2 എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒന്ന് 1 ലിറ്ററും അതുപോലെ തന്നെ ഒന്ന് 1.5 ലിറ്ററാണ് വരുന്നത്. ഇത് 1 ലിറ്ററിലെ ഏറ്റവും ബേസ് മോഡലാണ്. ഓക്കെ, സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്, വിത്ത് 6-സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് വരുന്നത്. മാനുവൽ മാത്രമാണ് കംഫർട്ട് ലൈനിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പവർ 115 ആണ് വരുന്നത്. 115 BHP പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം എഞ്ചിനാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലും നമുക്ക് വരുന്നത്. പിന്നെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വെഹിക്കിൾ ഉള്ളതെന്ന് വെച്ചാൽ 1.5 ലിറ്ററിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം, അതായത് പ്രീമിയം അപ്പീലും കാര്യങ്ങളൊക്കെ കുറേ കുറച്ചിട്ടുണ്ട് ഇതിൽ. പ്രീമിയം അപ്പീൽ കാര്യങ്ങളൊക്കെ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ ഈ രണ്ട് പോർഷനും നിങ്ങൾക്ക് ക്രോമിയം ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഹൈലൈനിലേക്ക് വരുമ്പോൾ ഇവിടെ മാത്രമാണ് നിങ്ങൾക്ക് ക്രോമിയം ഫിനിഷും കൊടുത്തിട്ടുണ്ടാകുക. ഇത് ഇതിൻ്റെ താഴെയുള്ള ബേസ് മോഡലായതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് നമുക്ക് എന്താ പറയുക, ബ്ലാക്ക് പിയാനോ ഫിനിഷിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒരു അപ്പീലിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ അതെല്ലാ വേരിയൻറ്റിലും ഉണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിം, അതായത് ഹൈലൈൻ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻ്റെ സെയിം എന്താ പറയുക, കിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനും വരുന്നത്. അതായത് ഡബിൾ ബാരലായിട്ടാണ് വരുന്നത്. ഒന്ന് ഡിമ്മിനും അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റിനും വേണ്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഹെഡ് ലാമ്പും കാര്യങ്ങളാണ്. ഇവിടെ ആയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും പോർഷനാണ് നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിനുള്ളത്. പിന്നെ ഇതൊരു DRL ആണ്. ഓക്കെ, അപ്പോൾ ബേസ് മോഡലിൽ നിങ്ങൾക്ക് DRL കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സെയിം ആണ് നമുക്ക് ഹൈലൈനിലും വരുന്നത്. ഹെഡ് ലാമ്പിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ സെയിം ഹെഡ് ലാമ്പ് തന്നെയാണ് ഇതിലും വരുന്നത്, ബേസ് മോഡലും വരുന്നത്. പിന്നെ ഒരു കാര്യം മിസ്സിംഗ് എന്ന് തോന്നുന്നത്, ഇവിടെ ഫോഗ് ലാമ്പോ കാര്യങ്ങളോ നമുക്ക് ബേസ് മോഡൽ ഉണ്ടാകത്തില്ല. പിന്നെ ഹൈലൈനിലേക്ക് പോകുമ്പോഴും പിന്നെ ടോപ്പ് ലൈനിലേക്ക് പോകുമ്പോഴൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു ബേസ് മോഡലായതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫ്രണ്ട് എന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, കാരണം ഫോഗ് ലാമ്പ് കാര്യങ്ങളോ വേണ്ടിക്ക് നമുക്ക് അഡീഷണൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാം. ഇതെനിക്ക് അത്ര വൃത്തിയേടായിട്ട് വരാനൊന്നും തോന്നുന്നില്ല, കാരണം രണ്ടും ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂസ് ഇല്ല. എനിക്ക് ഹൈലൈനിൽ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രം ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ട് ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് എനിക്കത് പേഴ്സണലി ബോറായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിലാണെങ്കിൽ അത്ര വലിയ ഇഷ്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വേറെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ, ടയർ സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 205/16 R16 ആണ് വരുന്നത്. 16 ഇഞ്ചാണ് വരുന്നത്. അലോയി അല്ല വരുന്നത്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് തന്നെ ഫാക്ടറി സ്റ്റോക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം, അതായത് ക്വാളിറ്റിയുള്ള വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്താ പറയുക, അലോയി വീലാണോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു എന്താ പറയുക വീൽ കപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം ബോറിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും. പിന്നെ ബോഡി ഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ വേരിയൻറ്റിലും, അതായത് സെയിം തന്നെയാണ്, ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിററിന് അറ്റാച്ച് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഡോർ നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെയിം റിയറിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ റൂഫിൻ്റെ കാര്യത്തിൽ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഫുള്ള് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ആണെങ്കിൽ അലൂമിനിയം ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ബ്ലാക്കാണ്, പക്ഷേ എനിക്ക് ബ്ലാക്കാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പിന്നെ റൂഫും കാര്യങ്ങളൊക്കെ സെയിം ബോഡി കളർ തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക്. പിന്നെ റിയറിലേക്ക് വരാം. റിയറിലേക്ക് വരുമ്പോൾ ഇൻഫിനിറ്റി ടെയിൽ ലാമ്പ് തന്നെയാണ് നമുക്ക് ഫുള്ളായിട്ട് എല്ലാ ടൈഗുകളിലും കൊടുത്തിട്ടുള്ളത്. സെയിം തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് TSI ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയറിൽ വൈപ്പേഴ്സോ കാര്യങ്ങളൊന്നും ഇതിലുണ്ടാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഡീഫോഗർ ലൈൻസോ കാര്യങ്ങളൊന്നും നമുക്ക് കംഫർട്ട് ലൈനിൽ വരുന്നില്ല. അത്തരം ഫോഗ് ലാമ്പോ അല്ലെങ്കിൽ റിയർ ലൈറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ബാക്കി ഒരു വേരിയൻറ്റിലും വരുന്നില്ല ടൈഗുകളിൽ. കാരണം ഈ ഒരു ഇൻഫിനിറ്റി ടെയിൽ ലാമ്പിൽ നിന്ന് തന്നെ വേണ്ടത്ര രീതിയിലുള്ള പ്രകാശം കാര്യങ്ങളിൽ നൈറ്റ് കിട്ടുന്നതാണ് ഫോക്സിന് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റിയറിൽ നിങ്ങൾക്ക് റിവേഴ്സ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഒരു വേരിയൻറ്റിലും കൊടുത്തിട്ടില്ല. പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകത്തില്ല. ഇത് ഹൈലൈനല്ല. അതുപോലെ തന്നെ ഹൈലൈനിലേക്ക് പോകുമ്പോഴും ടോപ്പ് ലൈനിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 385 ലിറ്ററാണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇത് 60-40 ഫോൾഡ് ഇല്ല നമുക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മാത്രമാണ് ഫോൾഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർസൽ ട്രേയും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിലില്ല. ബേസ് മോഡലായതുകൊണ്ട് തന്നെ നമുക്കിതിൽ പാർസൽ ട്രേയോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഒരു ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിന കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി എല്ലാ വേരിയൻറ്റിലും ഷാർപ്പിൻ ആൻറ്റിനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമുക്കിതിലേക്ക് വരുമ്പോൾ നോർമൽ ആൻറ്റിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ്. എനിക്ക് ഓവറോൾ വലിയ അതായത് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക 1,45,000 എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് അതിൽ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ആ ഒരു റേറ്റിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബാക്കിയുള്ള ടൈഗോൺ വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അതായത് ഒരു വാല്യൂ ഫോർ മണി തന്നെ വേണ്ടിയൊക്കെ പറയാം. ഇതിൽ എന്തായാലും ഇൻറ്റീരിയറും കൂടി പറഞ്ഞുതരാം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഞാൻ ഇൻ കേസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാൻ വിട്ടുപോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 188 ആണ് വരുന്നത്. 188 mm ആണ് നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ ഫ്യൂൽ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 L ആണ് വരുന്നത്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഇനി ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെ ഓവർ വ്യൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡലും കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 4 പവർ വിൻഡോ തന്നെയാണ് വരുന്നത് ബേസ് മോഡലാണെങ്കിൽ കൂടി. ഞാൻ ആദ്യം തൊട്ട് അതായത് ആദ്യം പ്രതീക്ഷിച്ചതിൽ പവർ വിൻഡോ കാര്യങ്ങളും 4 വരത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ 1-inch ഡോർ ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാം. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ലെതർ ഫിനിഷോ കാര്യങ്ങളോ ഒന്നും സ്റ്റിയറിംഗ് കൊടുത്തിട്ടില്ല. ബാക്കി വേരിയൻറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ വേരിയൻറ്റിലും നമുക്ക് ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ ഒരു ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും ഹൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ബേസ് മോഡലാണെങ്കിൽ കൂടി നമുക്ക് ഇതിൽ ഹൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് മാനുവലാണ്. ഇതിൽ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഡോർ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഹെഡ് ലാമ്പിൻ്റെ എന്താ പറയുക അഡ്ജസ്റ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് നമുക്ക് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റിങ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ. ഇവിടെയായിട്ടൊരു ACയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മീറ്ററിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ബേസായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഹൈലൈൻ നിന്നും മാറ്റി എടുത്താണ് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിലാകെ നമുക്ക് 2 കൊടുത്തുള്ളത്. ഒന്ന് വെഹിക്കിൾ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഡ്രൈവും ഡാറ്റാസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഡിജിറ്റൽ പ്ലസ് അൺലോഗിനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് പലരും പറയുന്നുണ്ട് പോളോയുടെ സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ നിന്നും കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലുക്കിലും ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ബേസ് മോഡലാണ്, അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം കാണാം. ഓക്കെ, പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗ് നമുക്ക് ലെതർ ടൈപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ഇത് ബേസ് മോഡലാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ബ്രൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വരാനുള്ളത് ഇതിലാണ്, അതായത് മ്യൂസിക് സിസ്റ്റത്തിലും കാര്യത്തിലാണ്. നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ അതായത് 7-inch ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്താണ് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് റേഡിയോ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ കാർ പ്ലേ കൊടുത്തിട്ടുണ്ട്, റേഡിയോ, പിന്നെ USB നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, പിന്നെ നമുക്ക് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അങ്ങനെ അത്യാവശ്യം അതായത് ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഒട്ടും മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. അതായത് ഇത്രയും വലിയൊരു സ്പേസിൽ ചെറിയൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ, അതായത് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ വേരിയൻറ്റിലും ഇത്രയുള്ള ഡിജിറ്റൽ കോക്പിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പേസ് കുറച്ച് കട്ട് ചെയ്തിട്ട് വേറൊരു ഡിസൈനാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷേ അതിൽ കൊടുത്തുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർ പ്ലേ കാര്യങ്ങൾ, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും USB കൊടുത്ത് എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. എന്തായാലും വോയിസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളും 4 വരുന്നുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിററും കാര്യങ്ങളും. ഇൻസൈഡ് മിറർ നമുക്ക് എന്തായാലും ഓട്ടോ ഡിമ്മിങ് വരുന്നില്ല, അഡ്ജസ്റ്റ് മാത്രമാണ് വരുന്നത്, മാനുവൽ അഡ്ജസ്റ്റ് മാത്രമാണ് വരുന്നത്, ഓട്ടോ ഡിമ്മിങ് എന്തായാലും വരുന്നില്ല. ക്യാബിൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് സൺബ്ലൈൻഡ് വിത്ത് മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഇവിടെ ഒരു മിറർ കാര്യങ്ങളും ഉണ്ടാവില്ല, സൺബ്ലൈൻഡ് മാത്രമാണുള്ളത്. ഡ്രൈവേഴ്സിന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ സൈഡിലായിട്ട് നമുക്ക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് ഒരു AC വെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഗ്ലോ ബോക്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കൂളിംഗ് ഫംഗ്ഷൻസ് ഇല്ല, അതൊട്ടും ഞാൻ എക്സ്പെക്റ്റും ചെയ്യുന്നില്ല, കാരണം ബേസ് മോഡലാണ്. പിന്നെ അത്യാവശ്യം ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഡോറിൽ കൊടുത്തിട്ടുണ്ട്, കോ ഡ്രൈവേഴ്സ് സൈഡിലാണ്. അവിടെ ആയിട്ട് നമുക്ക് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് നല്ലൊരു കുഷനിങ് കൊടുത്തിട്ടുണ്ട്, സോഫ്റ്റ് ടച്ചാണ് വരുന്നത്. പിന്നെ ഇത് ഫുള്ള് ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്, ഫുള്ളായിട്ട് വരുന്നത്, ഒറ്റ ഒരു ഇതാണ് വരുന്നത്, ഒറ്റ പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നതെല്ലാം. കുഴപ്പമില്ല, എന്തായാലും ഇൻറ്റീരിയറും കാര്യത്തിൽ. പിന്നെ ഇനി പറയാനുള്ള ACയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ AC കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലാണ് കൊടുത്തിട്ടുള്ളത്. മാനുവലാണ് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രീമിയം കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നുണ്ട് ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഓട്ടോമാറ്റിക് അല്ല വരുന്നത്, കാരണം ബേസ് മോഡലായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹസാർഡ് സ്വിച്ചിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഫോൺ വെക്കാനായിട്ട് കുറച്ച് ഗ്രിപ്പുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഫോൺ അത്യാവശ്യം വെക്കുകയാണെങ്കിൽ ഊരിപ്പോവാത്ത രീതിയിൽ, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഊരിപ്പോവാത്ത രീതിയിലുള്ള ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് USB അല്ലെങ്കിൽ മറ്റ് ഇതോ കാര്യങ്ങളൊന്നും വരുന്നില്ല, സി പോർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കിയെല്ലാ വേരിയൻറ്റിലും ഇവിടെ നമുക്ക് സി പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് വേറെ ചാർജിങ് പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും USB കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഗിയർ ബോക്സ് 6 സ്പീഡാണ് വരുന്നത്, 6 സ്പീഡ് വിത്ത് TSI എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇവിടെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ വേരിയൻറ്റിലുള്ള സ്പേസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കീ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ബോട്ടിലൊന്നും പറയാൻ പറ്റില്ല, കപ്പും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാം. പിന്നെ ആം റെസ്റ്റ് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടായിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം, അതായത് ബേസ് മോഡലാണെങ്കിൽ കൂടിയും ഒരു ബേസ് മോഡലിൻ്റെ ഒരു ഫീലില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മിസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഏസിങ് കാര്യങ്ങളൊക്കെ, അതിൽ നമുക്ക് ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ അതൊരു കോംപ്രമൈസ് ലുക്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. എന്നാലും ഒരു ബേസ് മോഡൽ പ്രതീക്ഷിച്ച് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഈ ഒരു മോഡലിൽ. ഓക്കെ, അത്രയൊക്കെയാണ് ഈ ഇൻറ്റീരിയറിലെ ഫ്രണ്ടിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻ കേസ് അങ്ങനെയാണ് കമൻറ്റ് പിൻ ചെയ്യുക. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സീറ്റ് എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്റ്റിച്ചിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. അധികം പ്രീമിയം ഒന്നുമില്ല, എന്നാലും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റിയറിലേക്ക് വരാം. റിയറിലേക്ക് നോക്കുമ്പോൾ സ്പേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. എല്ലാ വണ്ടികൾക്കും സെയിം തന്നെയാണ് റിയർ സ്പേസും കാര്യങ്ങളൊക്കെ. ഇവിടെയായിട്ട് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പവർ വിൻഡോ സ്വിച്ചും കാര്യങ്ങളൊക്കെ റിയറിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻറ്റ് സ്പേസ് തന്നെയാണ്, അതായത് ബാക്കി എല്ലാ വേരിയൻറ്റിലുള്ള സെയിം സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് AC വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റിയറിൽ. പക്ഷേ ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും താഴെ കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ വേരിയൻറ്റിലും നമുക്കിവിടെ സീ പോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ആ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ആംറെസ്റ്റ് കാര്യങ്ങളൊന്നും, മിഡിലിൽ ഒരു ആംറെസ്റ്റോ കാര്യങ്ങളൊന്നും ബേസ് മോഡലിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, ആംറെസ്റ്റ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഹൈലൈൻ അങ്ങനെയുള്ള വേരിയൻറ്റിലൊക്കെ കാണാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെയിം, അതായത് 3 പേർക്കും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഹെഡ്റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഇത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അതായത് 60-40 അല്ല സ്പ്ലിറ്റ് വരുന്നത്, ഫുള്ളി നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, 3 നമുക്ക് അഡ്ജസ്റ്റ് തന്നെയാണ് വരുന്നത്, ഹെഡ്റെസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ റിയറിൽ നമുക്ക് പാർസൽ ട്രേയോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെയായിട്ട് റിയർ കാബിൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാലും. ഓക്കെ, പിന്നെ ഇവിടെയായിട്ട് ഹാൻഡിൽ അതുപോലെ തന്നെ ഹൂക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ, അതായത് ചെറിയൊരു എന്താ പറയുക, ഇത് നമുക്ക് പ്രീമിയം ഫീലോ കാര്യങ്ങളൊന്നും ഇല്ല, നോർമലാണ്. അതായത് ഇവിടെ ബാക്കിയുള്ള വേരിയൻറ്റിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അതൊന്നുമില്ല ഓൾമോസ്റ്റ്. അതായത് കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈന്യൂട്ടായിട്ടാണ്. അതായത് ആ ഒരു ഫീൽ വരാത്ത രീതിയിൽ, ബേസ് മോഡലാണെന്നുള്ള ഒരു ഫീൽ വരാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു മോഡലും കാര്യങ്ങളൊക്കെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് എന്തായാലും എനിക്ക് ഇമ്പ്രസ് ചെയ്തിട്ടുള്ളൊരു വേരിയൻറ്റും കാര്യങ്ങളൊക്കെയാണിത്. പക്ഷേ ഏറ്റവും ഫണ്ണിസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് ഇതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഇപ്പോൾ കറൻറ്റ് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം, അതായത് വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബുക്കിംഗ് എടുക്കുന്നുണ്ട്. പക്ഷേ അത്രയും രീതിയിലുള്ള വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയി നിങ്ങൾ കമൻറ്റ് ചെയ്തോളും. ഞാൻ വിട്ടു പോയൻ്റാണെങ്കിൽ ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കാം കമൻറ്റിൽ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഓവറോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തെന്തെങ്കിലും ഇതുപോലുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.